ഹായ്, ആഗ്നസ് കിച്ചൺ മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പിസ്ത ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിൽ ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. അത്രയും രുചികരമായ ഒരു ഐസ്ക്രീം കേക്കാണിതെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓൾറെഡി പിസ്ത കേക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, പിസ്ത സ്പഞ്ച് കേക്ക്. ഇത് ഞാൻ എങ്ങനെ തയ്യാറാക്കിയത് കാണിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വാനില സ്പഞ്ച് കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ റെസിപ്പി തന്നെയാണ് ഞാനിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അതിൽ വാനില എസൻസിന് പകരം ഞാൻ പിസ്ത മിൽക്ക് എസൻസ് ചേർത്തു എന്ന് മാത്രമേ ഇതിനകത്ത് വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു റിപ്പീറ്റേഷൻ തോന്നേണ്ട, ഒരു ബോറടി വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാതിരുന്നത്. ആരെങ്കിലും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാനില സ്പഞ്ച് കേക്കിൻ്റെ വീഡിയോയും കൂടി ഒന്ന് കാണേണ്ടതാണ്. പിസ്ത ഐസ്ക്രീം കേക്കിന് ആവശ്യമായ ക്രീം നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അത് നമുക്ക് അതിലേക്ക് ആദ്യം ചേരുവകളെല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മൾ ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് അളവിൽ 2 കപ്പ് പാൽ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർക്കാം. പാൽപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് മൈദാ മാവും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പാച്ചുല ഉപയോഗിച്ചോ എങ്ങനെയെങ്കിലും ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കട്ടയൊട്ടും തന്നെ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ലൂസാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇത് കുറുകിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ട പാടില്ല. നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ അങ്ങോട്ട് വെക്കും, അടുപ്പത്ത് വെച്ച് ചൂടാക്കിയാൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് കട്ട പിടിച്ചു പോവും. ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നതിന് മുൻപ് തന്നെ ഈ കട്ടയെല്ലാം വിടിയിപ്പിച്ച് നല്ലപോലെ പാൽ പരുവത്തിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ചൂടാക്കാൻ വെക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ടയെല്ലാം വിടിയിപ്പിച്ചെടുക്കാം. കട്ടയെല്ലാം സ്പാച്ചില വെച്ച് വിരിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതിരിക്കാനായിട്ട് നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അതിനായിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് കട്ടയെല്ലാം ഇല്ലാതെ അരിച്ചെടുത്ത് മാറ്റിയ നമ്മുടെ ഈ ലായനി നമുക്ക് ഒരു ആ പാനിലേക്ക് തന്നെ ഒഴിച്ച് സ്റ്റവിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഞാൻ പാന് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒത്തിരി തീയിടരുത്. ഒരു മീഡിയം മിനിമം ലോയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കുറുകി പോവും, അല്ലെങ്കിൽ കട്ടയായി പോവും. അപ്പോൾ നമുക്കതിൻ്റെ ഒരു പെർഫെക്റ്റ് എന്താ പറയുക, ആ ഒരു രൂപത്തിലേക്ക് കിട്ടത്തില്ല. ഇത് അവിടെ ഇവിടെ എല്ലാം കട്ട പിടിച്ചും കുറുകിയും ഒക്കെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ നമുക്കിത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ. നമ്മുടെ ക്രീം ഇവിടെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അവിടേക്ക് ചെറിയ രൂപത്തിലൊക്കെ കട്ടയായിട്ടുണ്ട്. അത് സാരമൊന്നുമില്ല, നമുക്കിതൊന്നുകൂടെ അരിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് പിസ്ത മിൽക്ക് ഫ്ലേവർ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിസ്ത എസൻസ് ഉണ്ട്, ഒപ്പം തന്നെ അതിൽ അതിൻ്റെ കളറും ഉണ്ട്. അപ്പം നമ്മൾ വേറെ കളറൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു എസൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കളറുമായി അതിൻ്റെ ഫ്ലേവറുമായി. അപ്പം ഞാനിത് ആവശ്യം പോലെ ഏകദേശം ഒരു 2.5 ടീസ്പൂണോളം പിസ്ത ഫ്ലേവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ആറിയതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം.
നല്ലപോലെ ആറിയ ശേഷം മാത്രമേ നമുക്കിത് കേക്കിലേക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ക്രീം ഒരുവിധമൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കട്ടിയൊന്നുമില്ലാതെ ഒന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. നമ്മുടെ ക്രീം ഇവിടെ ഒന്ന് ഒരു പകുതി ചൂടാറിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ക്രീമായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുത്ത് വരാം. അങ്ങനെ നമ്മുടെ പിസ്ത ഐസ്ക്രീം ഇവിടെ കട്ടയൊന്നും ഇല്ലാതെ അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഏകദേശം ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ തണുപ്പിച്ചതിന് ശേഷം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ക്രീമൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ആരംഭിക്കാം. ആദ്യമൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു അല്പം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ വെക്കാം. ഇനി ഇതിൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പഞ്ചസാര സിറപ്പിൽ സോക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പഞ്ചസാര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഈ ലെയർ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഞാൻ ആ പഞ്ചസാര പാനിയിലും ഒരു രണ്ട് തുള്ളി പിസ്ത മിൽക്ക് എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഗ്രീൻ കളറിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുതിർത്തെടുക്കാം. പഞ്ചസാരപ്പാനി ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം കൂടെ ഒഴിച്ച് തേച്ച് കൊടുക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് പൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തേക്കും നല്ല ഒരേ ലെവലിൽ തന്നെ കിട്ടാൻ എളുപ്പം പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുന്നതാണ്. വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്ത ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഫില്ലിംഗ് ആയിട്ടാണ് ഈ ക്രീം ഉപയോഗിക്കുന്നത്. അത് നമുക്ക് നല്ല കുറുകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഊർന്ന് പോകത്തൊന്നുമില്ല, തണുപ്പിച്ചെടുത്താണ്. അപ്പോൾ നമുക്ക് ഇത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ലെയറിലും നമ്മൾ ഈ ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കേക്ക് കഴിക്കുമ്പം ചെറിയൊരു കടി കിട്ടും, പിസ്തയുടെ ഒരു ചെറിയ കടിയൊക്കെ നമുക്ക് കിട്ടും. അത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇത് മിസ് ചെയ്യാതെ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് ചെയ്തേക്കണം. ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കണം. അതാണ് ഏറ്റവും രുചി എന്ന് പറയുന്നത്. ഈ ക്രീമിൻ്റെ മുകളിൽ ആ പിസ്ത ക്രഷും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കിങ്ങനെ ഓരോ ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ മൂന്ന് ലെയറും, ആകെ മൂന്ന് ലെയറായിരുന്നു ഉണ്ടായിരുന്നത്. ആ മൂന്ന് ലെയറും ഇതേപോലെ തന്നെ ആദ്യം കാണിച്ച അതേ മെത്തേഡിൽ തന്നെ ഞാൻ മൂന്ന് ലെയറും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നു. ഇനി ബാക്കി കേക്ക് ഫുള്ളായിട്ട് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടിച്ച് വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മുടെ ബാക്കി വന്ന ഐസ്ക്രീം ഉണ്ടല്ലോ, പിസ്ത ഐസ്ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം കേക്കിന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഫുള്ളായിട്ടും ഈ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഞാൻ അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് മൊത്തം ഒന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ആ പറഞ്ഞ രീതിയിൽ വിപ്പിംഗ് ക്രീമും നമ്മുടെ പിസ്ത ഐസ്ക്രീമും കൂടെ ബീറ്റ് ചെയ്തെടുത്താണിത്. ഈ ക്രീമാണ് നമ്മൾ കേക്കിൻ്റെ ഫുൾ കവറിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.
കേക്ക് ഫുള്ളായിട്ടും ഞാനിവിടെ ആ ക്രീം ഉപയോഗിച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മിനുസപ്പെടുത്തി കൊടുത്തതിന് ശേഷം ചെറിയൊരു ഡിസൈൻ നമുക്ക് ചെയ്തു കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു മണിക്കൂറോളം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരമായല്ലോ, അപ്പോൾ ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താണിത്. ഡെക്കറേഷന് വലിയ കൂടുതൽ പ്രാധാന്യം ഞാൻ ഇതിൽ കൽപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്തത് കേട്ടോ. അപ്പം ഞാനതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കളറ് ജെല് ഉപയോഗിച്ച് ചെയ്തതാണ് പച്ച കളർ കാണുന്നത്. പിന്നെ നമ്മൾ സാധാരണ എന്തെങ്കിലും ഇതിന് മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഫ്ലവർ ബാസ്കറ്റ് കേക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഫ്ലവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ഡെക്കറേഷനുകൾ വെച്ച് നമുക്ക് കേക്കിനെ ഒന്ന് മനോഹരമാക്കിയെടുക്കാം. പിസ്ത ഐസ്ക്രീം കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് മറക്കാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയുള്ള നല്ല സോഫ്റ്റായ ഒരു ഐസ്ക്രീം കേക്കാണിത്. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോകളുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.